നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തുടർച്ചയായ രണ്ട് ദിവസത്തെ സ്ഫോടനങ്ങൾക്ക് ശേഷം ലബനനെ ഹിസ്ബുള മേധാവി ഹസൻ നസ്റല്ല അഭിസംബോധന ചെയ്യവേ ലബനനു നേർക്ക് വീണ്ടും ഇസ്രയേലിന്റെ വ്യോമാക്രമണം. കഴിഞ്ഞ ദിവസം ഇസ്രയേൽ നടത്തിയ പിജർ വാക്കി ടോക്കി സ്ഫോടന പരമ്പരകളെ അപലപിച്ച് ഹിസ്ബുള നേതാവ് രാജ്യത്തോട് സംസാരിക്കുന്നതിനിടെയായിരുന്നു ഇസ്രയേലിന്റെ കടന്നാക്രമണം. തെക്കൻ ലബനനിലെ വിവിധ പ്രദേശങ്ങളാണ് ഇസ്രയേൽ സൈനിക ജെറ്റുകൾ ബോംബ് വർഷിച്ചത്. സംഭവസ്ഥലത്തുണ്ടായ ആൾനാശത്തെക്കുറിച്ചോ നാശനഷ്ടങ്ങളെക്കുറിച്ചോയുള്ള വിവരങ്ങൾ പുറത്തുവന്നിട്ടില്ല. 40 ഇസ്രയേലി ജെറ്റുകളാണ് ആക്രമണത്തിൽ പങ്കെടുത്തതെന്ന് ബെയ്റൂട്ടിൽ നിന്നുള്ള BBCയുടെ വാർത്താലേഖകൻ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ഹിസ്ബുള മേധാവി ഹസൻ നസ്റല്ല ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനെയും വെല്ലുവിളിക്കുന്ന കാഴ്ചയായിരുന്നു പിന്നീട്. ഇതോടെ പശ്ചിമേഷ്യ വീണ്ടും യുദ്ധഭീതിയിലായി. ലബനനിൽ നടത്തിയ ആക്രമണത്തിന് ഇസ്രയേൽ കനത്ത വില നൽകേണ്ടി വരുമെന്നാണ് നസ്റല്ല തന്റെ ടെലിവിഷൻ സന്ദേശത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഗാസയിൽ നടത്തുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിക്കാതെ തങ്ങൾ ഇസ്രയേലിനെതിരെ ആയുധം താഴെ വയ്ക്കില്ലെന്നും ലബനന്റെ നേർക്ക് നടത്തുന്ന ഓരോ ആക്രമണത്തിനും ശക്തമായ തിരിച്ചടി നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇത് യുദ്ധപ്രഖ്യാപനമാണ്. ലബനന്റെ പരമാധികാരത്തിൽ കടന്നു കയറി നടത്തിയ സ്ഫോടന പരമ്പര രാജ്യത്തോടുള്ള യുദ്ധപ്രഖ്യാപനമായി മാത്രമേ കാണാനാകൂ. നിങ്ങൾക്ക് ഞങ്ങളെ പിന്തിരിപ്പിക്കാനാകില്ല, കനത്ത തിരിച്ചടി തന്നെ നൽകും. ഗാസയിൽ നിങ്ങൾ നടത്തുന്ന ക്രൂരമായ നരവേട്ട അവസാനിപ്പിക്കും വരെ ഞങ്ങൾ പിന്തിരിയില്ല എന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പേരെടുത്ത് പരാമർശിച്ച് നസ്റല്ല വ്യക്തമാക്കിയത്. കഴിഞ്ഞ 2 നടന്ന പേജർ വാക്കി ടോക്കി സ്ഫോടനങ്ങളിൽ 32 പേരാണ് കൊല്ലപ്പെട്ടത്. 1000+ പേർക്ക് പരിക്കേറ്റു. ഇസ്രയേൽ ഹിസ്ബുളെ ആക്രമിക്കുമെന്ന വിലയിരുത്തലുകൾക്കിടെ ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രാന്തപ്രദേശമായ ദഹിയയിലും കിഴക്കൻ ബെക്ക താഴ്വരയിലും സ്ഫോടനങ്ങൾ നടക്കുകയായിരുന്നു. സംഭവത്തിന് പിന്നിൽ ഇസ്രയേലിന്റെ കൈകളാണെന്ന ആക്ഷേപം ഉയർന്നു കഴിഞ്ഞു. പ്രാദേശിക സമയം ഉച്ച കഴിഞ്ഞ് 3:30 ആരംഭിച്ച് 1 മണിക്കൂറോളം നീണ്ട സ്ഫോടനത്തിൽ 100+ പേജറുകൾ പൊട്ടിത്തെറിച്ചതായാണ് റിപ്പോർട്ടുകൾ. ഹിസ്ബുളയുടെ അംഗങ്ങൾ പരസ്പരം ആശയവിനിമയം നടത്താൻ ഉപയോഗിച്ചിരുന്ന പേജറുകളിൽ അവരറിയാതെ സ്ഫോടക വസ്തുക്കൾ വെച്ച് നടത്തിയ ആക്രമണമാണ് കഴിഞ്ഞ ദിവസം അരങ്ങേറിയതെന്നാണ് വിലയിരുത്തലുകൾ. ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന പേജറുകളും വാക്കി ടോക്കികളും പൊട്ടിത്തെറിച്ച് നിരവധി മരണമുണ്ടായതിന് പിന്നാലെ രാജ്യത്ത് അതീവ ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുകയാണ് ലബനീസ് ഭരണകൂടം. രാജ്യത്തെ വിമാനത്താവളങ്ങളിലും വിമാന സർവീസുകളിലും പേജർ, വാക്കി ടോക്കി എന്നിവ കൊണ്ടുപോകുന്നതിന് വിലക്ക് ഏർപ്പെടുത്തി. ഇതിനു പുറമെ രാജ്യവ്യാപകമായി തെരച്ചിൽ നടത്തി സംശയകരമായി തോന്നിക്കുന്ന എല്ലാ പേജറുകളും വാക്കി ടോക്കികളും പൊട്ടിച്ചു കളയാനും ഭരണകൂടം ഉത്തരവിട്ടു. ഇതിനായി ബോംബ് സ്ക്വാഡിലെ വിദഗ്ധർ അടങ്ങിയ പ്രത്യേക സൈനിക യൂണിറ്റിനെ നിയോഗിച്ചു. കഴിഞ്ഞ 2 നടന്ന പേജർ വാക്കി ടോക്കി സ്ഫോടനങ്ങളിൽ നിരവധി പേരാണ് കൊല്ലപ്പെട്ടത്. 1000+ പേർക്ക് പരിക്കേറ്റു. എല്ലാ ചുവന്ന വരകളും മറികടന്നുവെന്നാണ് ഹസൻ നസ്റല്ല പ്രഖ്യാപിച്ചത്. ഹിസ്ബുളയ്ക്ക് അഭൂതപൂർവമായ പ്രഹരം നേരിട്ടതായി ഹസൻ നസ്റല്ല സമ്മതിക്കുന്നുണ്ട്. നസ്റല്ല പറഞ്ഞതുപോലെ ഇസ്രയേലി യുദ്ധവിമാനങ്ങൾ ബെയ്റൂട്ടിൽ സോണിംഗ് ബൂം ഉണ്ടാക്കി. ഗാസയിലെ യുദ്ധത്തെ തുടർന്ന് ഹിസ്ബുളയും ഇസ്രയേലും തമ്മിൽ 11 അതിർത്തി കടന്നുള്ള പോരാട്ടം 100+ ആളുകളെ കൊന്നു. അവരിൽ ഭൂരിഭാഗവും ഹിസ്ബുള പോരാളികളാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.